ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പി എസ് സിയിൽ മുൻകാലത്ത് ചോദിച്ച ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോസ്റ്റൻ ആണ് മെക്കാനിക്കലിൽ അതെന്ന് പറഞ്ഞാൽ ക്ലാസിഫിക്കേഷൻ ഓഫ് മെറ്റൽസും അതുപോലെ ഫർണസും അതിൻ്റെ പ്രൊഡക്ട്സും വളരെ ഇമ്പോർട്ടൻ്റായിട്ട് പി എസ് സി മുൻകാലത്ത് ചോദിച്ചൊരു ക്വസ്റ്റനാണ് ഇതിലേതെങ്കിലും ഒരു ഭാഗത്ത് എന്തായാലും ചോദിക്കും മെറ്റലിൽ എന്തൊക്കെ ടൈപ്പ് ഉണ്ട് അതിൻ്റെ കാർബൺ കണ്ടൻറ് എത്രയാണ് എന്നൊക്കെ ചോദിക്കുന്നതാണ് ക്ലാസിഫിക്കേഷൻസ് ഓഫ് മെറ്റൽസും അതുപോലെ അത് ഏത് ഫർണസിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്നു അതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ആണ് അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം അത് നമുക്ക് മെറ്റൽസിൻ്റെ ക്ലാസിഫിക്കേഷൻസ് എന്താണെന്ന് നോക്കാം മെറ്റൽസ് ആർ ക്ലാസിഫൈഡിൻ ടു ടു ടൈപ്സ് രണ്ട് ടൈപ്പ് ആണ് അത് ഫെറസ് മെറ്റൽസും നോൺ ഫെറസ് മെറ്റൽസും ആണ് ഇനി ഫെറസ് മെറ്റൽസിൽ എന്തൊക്കെ വരുന്നു നോൺ ഫെറസിൽ എന്തൊക്കെ വരുന്നു നോക്കാം ഫെറസ് മെറ്റൽസിൽ വരുന്നതാണ് പിഗ് അയൺ അയൺ കാസ്റ്റ് അയൺ സ്റ്റീൽ അതിൽ കാസ്റ്റ് കാസ്റ്റയണ്ട് ബൈ ക്ലാസിഫിക്കേഷൻസ് ആണ് വൈറ്റ് കാസ്റ്റേൺ ഗ്രേ കാസ്റ്റേൺ ഷിൽഡ് കാസ്റ്റേൺ മാലിബിൾ കാസ്റ്റേൺ ഓക്കെ കാസ്റ്റേണിൽ ഇതിനേക്കാളും കൂടുതൽ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട് നമ്മൾ തൽക്കാലം പി എസ് സിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു പോർഷനാണ് ഞാനിവിടെ സെലക്ട് ചെയ്തത് ഇനി സ്റ്റീലിൽ വരുന്ന ക്ലാസിഫിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ പ്ലെയിൻ കാർബൺ സ്റ്റീലും അലോയ് സ്റ്റീലാണ് അതിൽ പ്ലെയിൻ കാർബൺ സ്റ്റീലിൽ വരുന്നത് ലോ കാർബൺ സ്റ്റീൽ മീഡിയം കാർബൺ സ്റ്റീൽ ഹൈ കാർബൺ സ്റ്റീൽ അലോയ് സ്റ്റീൽ വരുന്നത് സ്ട്രക്ചറൽ സ്റ്റീൽ ടൂൾ സ്റ്റീൽ സ്പെഷ്യൽ സ്റ്റീൽ അപ്പം നമുക്ക് ഈ ഒരു അലോയി സ്റ്റീലിൻ്റെ ഭാഗം അങ്ങനെ വളരെ ഫ്രീക്വൻ്റായിട്ട് ചോദിക്കാറില്ല കൂടുതലും ചോദിക്കുന്നത് ഈ ലോ കാർബൺ സ്റ്റീലും മീഡിയം കാർബൺ സ്റ്റീൽ ഹൈ കാർബൺ സ്റ്റീലിനെ കുറിച്ചാണ് ചോദിക്കാറ് അതുപോലെ നോൺ ഫോറസ് മെറ്റീരിയൽസിൽ എന്തൊക്കെ വരുന്നു നോൺ ഫോറസ് മെറ്റീരിയൽസിൽ വരുന്നതാണ് അലൂമിനിയം കോപ്പർ സിങ്ക് ലെഡ് ഓക്കെ അപ്പോൾ ഈ ഫെറസ്മെറ്റൽ എന്ന് പറഞ്ഞാൽ അയൺ കണ്ടൻറ് ഉള്ളത് എന്നാണ് അതിൻ്റെ അർത്ഥം നോൺ ഫെറസ്മെറ്റൽ എന്ന് പറഞ്ഞാൽ അയൺ കണ്ടില്ലാത്തത് എന്നുള്ളതാണ് അർത്ഥം ഓക്കെ അതായത് അലുമിനിയം കോപ്പർ സിങ്കിൾ ലഡ് എന്നൊക്കെ പറഞ്ഞാൽ അയൺ കണ്ടൻറ് ഉണ്ടാകില്ല ഇനി നമുക്ക് ഓരോന്നിലും ഡീറ്റെയിൽ ആയിട്ടത് പോകാം ആദ്യം ഫെറസ്മെറ്റൽസിലേ പോകാം അതിൽ ഫസ്റ്റ് വണ്ണാണ് പിഗ് അയൺ ഇപ്പം എന്താണ് പിഗ് അയൺ പിഗ് അയൺ എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഇംപ്യൂറായിട്ടുള്ളൊരു അയണാണ് ഇമ്പ്യൂറിറ്റി കൂടുതലുള്ള ഒരു സാധനമാണ് പിഗ് അയൺ ഇപ്പോൾ നമുക്ക് കാസ്റ്റേൺ സ്റ്റീലിലൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ആദ്യം പിഗൈൺ മാനുഫാക്ചർ ചെയ്തിട്ട് അതിൽ നിന്നാണ് നമ്മൾ ഈ കാസ്റ്റേണും സ്റ്റീലും ഉണ്ടാക്കുന്നത് ഇപ്പോൾ പിഗ്ഗയൺ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം ഓക്കെ പിഗ്ഗൈൺ ഇസ് പ്രൊഡ്യൂസ് ഇൻ ബ്ലാസ്റ്റ് ഫർണസ് കണ്ടല്ലേ ബ്ലാസ്റ്റ് ഫർണസ് എന്നുള്ള ഒരു ടേം കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട അതിൻ്റെ ഓപ്ഷൻ അതിൻ്റെ കറക്റ്റ് ഓപ്ഷൻ പിഗ്ഗയൺ ആയിരിക്കും ഓക്കെ ബ്ലാസ്റ്റ് ഫർണസിൻ്റെ പ്രൊഡക്റ്റാണ് പിഗ്യൺ ഓക്കെ ബ്ലാസ്റ്റ് ഫർണസിൻ്റെ പ്രൊഡക്റ്റാണ് പികയൺ പിഗയൺ ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ബ്ലാസ്റ്റ് ഫർണസ് ഓക്കെ ആൻഡ് ദെൻ റിഫൈൻഡ് ഇൻ അതർ ഫർണസ് ഫോർ ഒപ്റ്റൈനിങ് കാസ്റ്റേൺ ആൻഡ് സ്റ്റീൽ പിന്നെ നമ്മൾ ഈ പികൺ ഉണ്ടാക്കിയിട്ട് വേറെ ഫർണസുകളിൽ വെച്ച് റിഫൈൻ ചെയ്തിട്ട് കാസ്റ്റേണും സ്റ്റീലും ഉൽപ്പാദിപ്പിക്കുന്നു ഓക്കെ റിഫൈനിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്ഥിരമായി കേൾക്കുന്ന ഒരു സാധനമാണ് ഈ പെട്രോൾ ഡീസലൊക്കെ ക്രൂഡ് ഓയിലിൽ നിന്ന് റിഫൈൻ ചെയ്തെടുക്കുന്നു ഓക്കെ ക്രൂഡ് ഓയിലിൽ നിന്നും റിഫൈൻ ചെയ്തെടുക്കുന്നു ക്രൂഡ് ഓയില് ശുദ്ധീകരിച്ചിട്ടാണ് പെട്രോൾ ഡീസൽ ഉണ്ടാക്കുന്നത് അതുപോലെ പിഗ് അയൺ ശുദ്ധീകരിച്ചിട്ടാണ് കാസ്റ്റ് അയണും സ്റ്റീലും ഉണ്ടാക്കുന്നത് അടുത്തത് റോട്ടയൺ റോട്ടയൺ എന്ന് പറഞ്ഞാൽ ഇതിൽ മെയിൻ ആയിട്ട് വരുന്നൊരു ക്വസ്റ്റിനാണ് ആണ് പ്യൂറസ്റ്റ് ഫോം ഓഫ് അയൺ ഓക്കെ പി എസ് സി മുൻകാലത്ത് ഒരുപാട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് പ്യൂറസ്റ്റ് ഫോം ഓഫ് അയൺ ഏതാണ് എന്നുള്ളത് നാല് ഓപ്ഷൻ തരും കാസ്റ്റ് അയൺ കാസ്റ്റയൺ പിഗ് അയൺ എന്നൊക്കെ തരും നമ്മൾ കറക്റ്റ് ആയിട്ട് എഴുതേണ്ടത് എന്താണ് റോട്ടയൺ ആണ് റോട്ടയാണ് പ്യൂറസ്റ്റ് ഫോം ഓഫ് അയൺ എന്താണ് പ്യൂരിറ്റി കാർബണിൻ്റെ കണ്ടൻറ്റിനാണ് നമ്മൾ പ്യൂറിറ്റീൻ്റെ ടേംസ് പറയുന്നത് ഓക്കെ അപ്പോൾ കാർബൺ കണ്ടൻറ് കുറവാണെങ്കിൽ പ്യൂരിറ്റി കൂടും ഇപ്പോൾ റോട്ടൈഡാണ് പ്യൂറസ്റ്റ് ഫോം ഓഫ് അയൺ അതിൽ സീറോ പോയിൻ്റ് സീറോ എയിറ്റ് പേഴ്സൻറ്റിനെക്കാളും കുറവ് കാർബണാണ് ഉള്ളത് കാർബൺ ഇല്ലയെന്ന് പറയാൻ പറ്റില്ല കാർബൺ ഉണ്ട് പക്ഷെ അത് വളരെ ചെറിയ പേഴ്സൻ്റാണ് സീറോ പോയിൻ്റ് സീറോ എയ്റ്റ് പേഴ്സനെക്കാളും കുറവുള്ളത് അത് ചില പുസ്തകങ്ങളിൽ ചിലപ്പോൾ വൺ പേഴ്സൻ സോറി പോയിൻ്റ് വൺ പേഴ്സൻ്റ് നിന്ന് കാണാം എന്നാലും കൂടുതലും കണ്ടേക്കുന്നത് ഈ സീറോ പോയിൻ്റ് സീറോ എയ്റ്റ് പേഴ്സൻ്റ് ആണ് ഇനി റോട്ടയൺ നമ്മൾ ഉണ്ടാക്കുന്നത് പുഡ്ലിങ് ഫർണസ് എന്നാണ് എന്താണ് പുഡ്ലിങ് ഫർണസ് പുഡ്ഡിലിംഗ് ഫർണസ് കണ്ടു കഴിഞ്ഞാൽ എന്താണ് എഴുതേണ്ടത് റോട്ടയൺ പുഡ്ലിംഗ് ഫർണസിൽ നിന്നും ഉണ്ടാക്കുന്ന പുഡ്ലിംഗ് ഫർണസിൻ്റെ പ്രൊഡക്റ്റാണ് റോട്ടയൺ അത് നമ്മൾ പിഗ് അയൺ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പിഗ് അയൺ നമ്മൾ റിഫൈൻ ചെയ്തിട്ടാണ് പുഡി ഫർണസിൽ വെച്ചിട്ട് റോട്ടയൺ ഉണ്ടാക്കുന്നത് ഇനി നമുക്ക് കാസ്റ്റ് കാസ്റ്റൈനിലേക്ക് പോകാം അയൺ കുറച്ച് വലിയ സെക്ഷനാണ് ശരിക്കും ഇത് വളരെ കുറച്ച് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളൂ ഓക്കെ അപ്പം കാസ്റ്റേൺ എന്ന് പറഞ്ഞാൽ കാർബൺ കണ്ടൻറ്റ് ടു റ്റു ഫോർ പേഴ്സൻ്റ് അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കി വെക്കാം ടു ഫോർ പേഴ്സൻറ്റ് കാർബൺ കണ്ടൻറ്റ് വരുന്നത് എന്തിലാണ് അത് കാസ്റ്റൈണിലാണ് സ്ഥിരമായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ലോ കാർബൺ സ്റ്റീൽ അലോയ സ്റ്റീൽ മീഡിയം കാർബൺ സ്റ്റീൽ കാസ്റ്റേൺ അങ്ങനെ നാലരെണ്ണം തരും അതിൽ ടു ഫോർ പെർസെൻറ്റ് ഏതിലാണുള്ളത് എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ രണ്ടിൻ്റെ മുകളിൽ രണ്ട് ശതമാനത്തിൻ്റെ മുകളിൽ വരുന്നതൊക്കെ കാസ്റ്റേൺ ആണ് ഓക്കെ രണ്ട് ശതമാനത്തിൽ മുകളിൽ കാർബൺ കണ്ടൻറ് വരുന്നത് കാസ്റ്റേൺ ആണ് ഇനി കാസ്റ്റേൺ ഉണ്ടാക്കുന്നത് കുപ്പോള ഫർണസിൽ നിന്നോ ഓക്കെ കുപ്പോള ഫർണസ് കുപ്പോള ഫർണസ് എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഓപ്റ്റ് ചെയ്യേണ്ടത് കാസ്റ്റേൺ ആണ് കുപ്പോളോ ഫർണസ് കാസ്റ്റേൺ കാസ്റ്റേൺ കുപ്പോളോ ഫർണസ് കുപ്പോള ഫർണസിൽ നിന്നും പിഗ്യൺ റിഫൈൻ ചെയ്തിട്ടാണ് കാസ്റ്റേൺ ഉണ്ടാക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് റോട്ടയൺ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യുന്നത് പുഡ്ലിങ് ഫർണസിൽ നിന്നും പിഗ് ആയൺ റിഫൈൻ ചെയ്യുന്നു അതുപോലെ കുപ്പോളോ ഫർണസിൽ നിന്നും പിഗ്യൺ റിഫൈൻ ചെയ്യുമ്പോഴാണ് കാസ്റ്റേൺ ഉണ്ടാകുന്നത് ഇനി കാസ്റ്റേണ ക്ലാസിഫിക്കേഷൻസാണ് ഞാൻ മുന്നേ പറഞ്ഞ പോലെ കുറേ കാസ്റ്റേൺസ് ഉണ്ട് അതിൽ കുറച്ച് കാസ്റ്റേണുകൾ മാത്രമേ ഇവിടെ കൊണ്ടുവന്നുള്ളൂ വൈറ്റ് കാസ്റ്റേൺ ഗ്രേ കാസ്റ്റേൺ ചിൽഡ് മാലിബിൾ ഫിറോയിഡൽ അല്ലോയി എന്താണെന്ന് വെച്ചാൽ ഇതിനെ കുറച്ച് മുൻകാലത്ത് ക്വസ്റ്റിൻ പേപ്പറിൽ കണ്ട കുറച്ച് കാസ്റ്റേൺസ് ആണ് ഞാനിവിടെ കൊണ്ടുവന്നിട്ടുള്ളൂ അപ്പോൾ നമുക്കിതിലേക്ക് ഓരോന്നും ഒന്ന് പോകാം വൈറ്റ് കാസ്റ്റൈൻ വൈറ്റ് കാസ്റ്റേണിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് കാർബൺ ഇസ് പ്രസൻ്റ് ഇൻ ദി കമ്പൈൻഡ് ഫോം ഓഫ് സിമെൻറ്റായിട്ട് ഇങ്ങനെയാണ് കമ്പൈൻഡ് ഫോം ഓഫ് സിമൻറ്റൈറ്റ് ഈ വേർഡാണ് നിങ്ങൾ പഠിക്കേണ്ടത് കമ്പൈൻഡ് ഫോം ഓഫ് സിമൻറ്റൈറ്റ് ആണെങ്കിൽ അത് വൈറ്റ് കാസ്റ്റ് ആയിരിക്കും ഓക്കെ അതിൻ്റെ ഒരു ഷെയ്പ്പാണ് ഇവിടെ തന്നിരിക്കുന്നത് ഇത് ഒരു മൊ മോളിക്കുലർ ഷേപ്പാണ് മോളിക്കുലർ ഷേപ്പിൽ ഈ ഒരു ബ്ലൂ കളറിൽ കാണുന്നതാണ് സിമൻറ്റൈറ്റ് ഓക്കെ കമ്പൈൻഡ് ഫോം ഓഫ് സിമൻറ്റൈറ്റ് ഇങ്ങനെയാണ് വൈറ്റ് കാസ്റ്റ് ചെയ്യാം അതിൻ്റെ കാർബൺ കണ്ടൻറ് ടു പോയിൻറ്റ് നയൻ പെർസെൻറ്റേജ് ആണ് ദിസ് ഈസ് ഒപ്റ്റൈൻഡ് ബൈ റാപ്പിഡ് കൂളിങ് ഓഫ് ഫയർ ഇപ്പോൾ വൈറ്റ് കാസ്റ്റ് ചെയ്യാൻ നമുക്ക് എങ്ങനെ കിട്ടുന്നത് അയൺ റാപ്പിഡ് കൂൾ ചെയ്തിട്ട് അയണ് പല രീതിയിൽ നമ്മൾ കൂൾ ചെയ്യുന്നു ഫർണസിൽ നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ട് തിരിച്ചെടുക്കുമ്പോൾ പല രീതിയിലാണ് നമ്മൾ കൂൾ ചെയ്യുന്നത് ഒന്ന് ഫർണസിൽ വെച്ച് കൂൾ ചെയ്യുന്നുണ്ട് ഒന്ന് എയറിൽ വെച്ച് കൂൾ ചെയ്യുന്നുണ്ട് വാട്ടർ കൂളിംഗ് ഉണ്ട് ഓയിൽ കൂളിംഗ് ഉണ്ട് അങ്ങനെ പല ടൈപ്പ് കൂളിംഗ് ഉണ്ട് അതൊക്കെ പറഞ്ഞാൽ മാനുഫാക്ചറിങ്ങിലേക്ക് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകണം അവിടേക്കിപ്പോൾ പോകണില്ല ജസ്റ്റ് അത് വൈറ്റ് കാസ്റ്റ് ഉണ്ടാക്കുന്നത് റാപ്പിഡ് കൂളിംഗ് ഓഫ് ആണ് എന്ന് മനസ്സിലാക്കിയാൽ മതി ആ മാനുഫാക്ചറിംഗ് സൈഡൊക്കെ ഡീറ്റെയിൽ വീഡിയോ ഇനി മുന്നോട്ടേക്ക് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളതിൽ നമുക്ക് നോക്കാം ഓക്കെ എങ്ങനെയാണ് എങ്ങനെയാണ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നത് നോക്കുക അതിൽ നോക്കാം അടുത്തത് ഗ്രേ കാസ്റ്റേൺ ഗ്രേ കാസ്റ്റേൺ എന്ന് പറഞ്ഞാൽ കാർബൺ ഇസ് പ്രസൻറ്റ് ഇൻ ദ ഫോം ഓഫ് ഗ്രാഫൈറ്റ് ഫ്ലേക്സ് ഓക്കെ ഗ്രാഫൈറ്റ് ഫ്ലേക്ക് ഫ്ലേക്ക് എന്ന് പറഞ്ഞാൽ നീളമുള്ള കഷ്ണങ്ങൾ ഐസ് ഫ്ലേക്ക് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അതുപോലെയാണ് ഗ്രാഫൈറ്റ് ഫ്ലേക്ക് എങ്ങനെ ഫോം എങ്ങനെയതിൻ്റെ ഫോമുണ്ടാവുക ഇതൊരു മോളിക്കുലർ ഫോമാണ് ഓക്കെ കാസ്റ്റേണിൻ്റെ ഒരു മോളിക്കുലർ ഫോമിൽ ഈ നീല കളറിൽ കാണുന്നതാണ് ഗ്രാഫൈറ്റ് ഫ്ലേക്സ് ഓക്കെ ഈ നീല കളറിൽ കാണുന്നതാണ് ഗ്രാഫൈറ്റ് ഫ്ലേക്സ് അപ്പോൾ ഫ്ലേക്ക് രീതിയിൽ കാണുകയാണെങ്കിൽ അത് ഗ്രേ കാസ്റ്റേൺ ആണ് അതിൻ്റെ കാർബൺ കണ്ടൻറ് ടു പോയിൻ്റ് എയ്റ്റ് ടു ത്രീ പോയിൻറ് സിക്സ് പെർസെൻറ്റേജ് ആണ് അടുത്തത് സ്പിറോയിഡൽ കാസ്റ്റയൺ അപ്പോൾ കാസ്റ്റ് കാസ്റ്റയൺ സ്ഫിറോയിഡൽ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലായി സ്പീറിക്കൽ ഓക്കെ ഉരുണ്ട ഷേപ്പ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ എങ്ങനെയായിരിക്കും കാസ്റ്റ് കാസ്റ്റയൺ ഗ്രാഫൈറ്റ് ഇസ് പ്രസൻറ്റ് ഇൻ ദ സ്പിറോയിഡൽ ഓർ നോഡ്യൂലാർ ഷെയ്പ്പ് ഈയൊരു വാക്കുകൾ മനസ്സിലാക്കുക സ്പിറോയിഡൽ ഓർ നോഡ്യുലാർ നോഡ്സ് നോഡ്സ് എന്ന് പറഞ്ഞാൽ ഉരുണ്ട ഷേപ്പ് ഓക്കെ അപ്പം നോഡ്യൂലാർ എന്ന് പറഞ്ഞാൽ ആ ഉരുണ്ട ഷേപ്പിനാണ് പറയുന്നത് അതെങ്ങനെയാണ് നമുക്ക് നോക്കാം കണ്ടോ ആ ഒരു മോളിക്കുലർ ഫോമിൽ ഈ ബ്ലൂ കളറിൽ ഞാൻ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നതാണ് നൊഡ്യുലാർ ഷേപ്പ്സ് ഉരുണ്ട ഷേപ്പുകൾ അതാണ് സിറോഡൽ കാസ്റ്റയൺ അതിന്റെ കാർബൺ കണ്ടന്റ് ത്രീ ടു ത്രീ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് നെക്സ്റ്റ് വണ് മാലിബിൾ കാസ്റ്റയൺ മാലിബിൾ കാസ്റ്റയൺ എങ്ങനെയാണ് അത് ഗ്രാഫൈറ്റ് പ്രസന്റ് ഇൻ ദി ഷേപ്പ് ഓഫ് റോസറ്റസ് ഓക്കെ റോസറ്റ് റോസറ്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശം ഒരു സ്റ്റാറിൻ്റെ ഷെയ്പ്പ് പോലെ ഉണ്ടാവും ആ റോസറ്റ് എന്ന് പറയുന്നത് അതാണ് ഇപ്പോൾ നമ്മളിവിടെ വരച്ചേക്കുന്നത് ഓക്കെ ഇപ്പം ഈ കാസ്റ്റൈൻ്റെ മോളിക്കുലർ ഫോമിൽ ഒരു സ്റ്റാർ ഷേപ്പ്ഡ് വരുന്നൊരു ഫോം അങ്ങനെ ഗ്രാഫൈറ്റ് കാണുന്നതിനാണ് നമ്മൾ എന്താ പറയുന്നത് മാലിയബിൾ കാസ്റ്റൈൻ എന്ന് വിളിക്കുന്നത് ഓക്കെ ഗ്രാഫൈറ്റ് ഇസ് പ്രസൻ ഇൻ ദി ഷെയ്പ്പ് ഓഫ് റോസറ്റ്സ് ഓക്കെ അതിൻ്റെ കാർബൺ കണ്ടന്റ് ത്രീ ടു ത്രീ പോയിന്റ് ഫൈവ് പേഴ്സൻ്റ് ആണ് ഇനി പി എസ് ഒരു ചോദിക്കാവുന്നൊരു ക്വസ്റ്റിനെ കണ്ടോ ഈ ബ്ലാക്ക് ഹാർട്ട് പ്രോസസ്സ് വൈറ്റ് ഹാർട്ട് പ്രോസസ്സ് അതായത് മാലുബിൾ കാസ്റ്റ് ചെയ്യൺ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന രണ്ട് പ്രോസസ്സാണ് ബ്ലാക്ക് ഹാർട്ട് പ്രോസും വൈറ്റ് ഹാർട്ട് പ്രോസും ഇങ്ങനത്തെ ഒരു ടേംസ് ഒക്കെയാണ് പി എസ് സി ഹൈലൈറ്റ് ചെയ്ത് ചോദിക്കുക ഓക്കെ ബ്ലാക്ക് ഹാർട്ട് പ്രോസസ്സ് വൈറ്റ് ഹാർട്ട് പ്രോസസ്സ് എന്തുൽപാദിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് മാലുബിൾ കാസ്റ്റ് ചെയ്യൺ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് അടുത്തത് സ്റ്റീൽ സ്റ്റീൽ എന്ന് പറഞ്ഞാൽ എന്താണ് വളരെ വേർ വെറൈറ്റി ഉള്ളൊരു സംഗതിയാണ് സ്റ്റീൽ ഒരുപാട് വേരിയൻസ് സ്റ്റീലുണ്ട് നമ്മൾ അങ്ങോട്ടൊന്നും അധികം പോണില്ല ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നു ഏത് ഫർണസിൽ നിന്ന് ഉണ്ടാക്കുന്നു എന്തൊക്കെ ടൈപ്പ് സ്റ്റീലുണ്ട് എന്ന് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ ഇപ്പം സ്റ്റീൽ ഇസ് മെയ്ഡ് ഫ്രം പിഗ് പിഗ്ഗൈൻ ബൈ ഓക്സറൈസിങ് ദി ഇംപ്യൂരിറ്റീസ് അതുപോലെ തന്നെ പിഗ് പിഗ്ഗൈൻ തന്നെയാണ് നമ്മൾ സ്റ്റീൽ ഉണ്ടാക്കുന്നത് സ്റ്റീൽ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് പ്രോസസ്സ് ആൻഡ് ഫർണസുകളാണ് താഴെ കൊടുത്തിരിക്കുന്നത് എന്തൊക്കെയാണ് ദ ബെസമർ കൺവേർട്ടർ പ്രോസസ്സ് എൽ ഡി പ്രോസസ് ഓപ്പൺ ഹർത്ത് പ്രോസസ് ഇലക്ട്രിക് ആർക്ക് ഫർണസ് എലക്ട്രിക് ഇൻഡക്ഷൻ ഫർണസ് ഓക്കെ അപ്പം അതിൻ്റെ ഓരോ പേര് പേര് നമ്മളൊന്ന് മനപ്പാടാക്കണം കേട്ടോ ബെസമർ കൺവേർട്ടർ ബസമർ കൺവേർട്ടർ എൽ ഡി പ്രോസസ്സ് ലിൻസ് ആൻഡ് ഡൊണാവിറ്റ്സ് പ്രോസസ് ഓക്കെ എൽ ഡി പ്രോസസ് അതുപോലെ ഓപ്പൺ ഹർത്ത് പ്രോസസ് ഓപ്പൺ ഹെർത്ത് പ്രോസസ് എലക്ട്രിക് കാർക്ക് ഫർണസ് ഇലക്ട്രിക്ക് ഇൻഡക്ഷൻ ഫർണസ് ഓക്കെ ഇതൊക്കെ സ്റ്റീൽ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഓക്കെ ഇപ്പോൾ നമുക്ക് സ്റ്റീലില് സ്റ്റീലിൽ മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് പ്ലെയിൻ കാർബൺ സ്റ്റീലാണ് അലോയ് സ്റ്റീലിനെ പറ്റിയിട്ട് അങ്ങനെ അങ്ങോട്ടേക്ക് ചോദിക്കാറില്ല ഓക്കെ അലോയ് സ്റ്റീലിൻ്റെ അങ്ങനെ കണ്ടന്റ് കാർബൺ കണ്ടൻ അങ്ങനെ ചോദിക്കാറില്ല കാർബൺ കണ്ടന്റ് കൂടുതലും ചോദിക്കുന്ന ഇത് പ്ലെയിൻ കാർബൺ സ്റ്റീലാണ് പ്ലെയിൻ കാർബൺ സ്റ്റീൽ നമുക്ക് പഠിക്കാനുള്ള മൂന്നെണ്ണമാണ് ഒന്ന് ലോ കാർബൺ സ്റ്റീൽ ഓർ മൈൽഡ് സ്റ്റീൽ അവിടെ കാർബൺ കണ്ടന്റ് വരുന്നത് സീറോ പോയിന്റ് സീറോ ഫൈവ് ടു സീറോ പോയിന്റ് ത്രീ പെർസെൻറ്റേജ് ഓക്കെ സീറോ പോയിൻ്റ് സീറോ ഫൈവ് ടു സീറോ പോയിൻ്റ് ത്രീ പെർസെൻറ്റേജ് ഇപ്പോൾ ലോ കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും മീഡിയം മീഡിയം കാർബൺ സ്റ്റീൽ കാർബൺ കണ്ടൻറ് സീറോ പോയിൻ്റ് ത്രീ ടു സീറോ പോയിന്റ് എയ്റ്റ് പെർസെൻറ്റേജ് മീഡിയം കഴിഞ്ഞാൽ പിന്നെ ഹൈ കാർബൺ സ്റ്റീൽ ഹൈ കാർബൺ സ്റ്റീൽ എന്ന് പറഞ്ഞാൽ സീറോ പോയിൻ്റ് എയ്റ്റ് ടു വൺ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് ഇപ്പോൾ നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ പല ബുക്കിലും ഇപ്പോൾ പല സൈറ്റിലും ആണെങ്കിൽ റേഞ്ചുകൾ ഇത് ഈ വാല്യൂ വ്യത്യാസം ഉണ്ടാകും ഇപ്പോൾ ഒരു സൈറ്റിലാണെങ്കിൽ സീറോ പോയിൻറ്റ് സീറോ ഫൈവിന് വരെ സീറോ പോയിൻറ്റ് സീറോ ത്രീ ആയിരിക്കും ചിലപ്പോൾ സീറോ പോയിൻ്റ് സീറോ സിക്സ് ആയിരിക്കും അതൊക്കെ അങ്ങനെയൊക്കെ ആയിരിക്കും പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഈ റേഞ്ച് ഈ ലോവർ റേഞ്ച് അതിന് ഹയർ റേഞ്ച് എവിടെ നിൽക്കും എന്നാണ് ഓക്കെ എപ്പോഴും ലോ കാർബൺ സ്റ്റീലിൻ്റെ ലോവർ റേഞ്ച് പോയിൻ്റ് വണ്ണിൽ താഴെ ഇരിക്കും ഓക്കെ ലോവർ റേഞ്ച് തന്നെ ഇതാണ് കേട്ടോ ലെഫ്റ്റിൽ കാണുന്നതാണ് ലോവർ റേഞ്ച് അതെപ്പോഴും പോയിൻ്റ് വണ്ണിൽ താഴെ ആയിരിക്കും ഓക്കെ അതുപോലെ ഹയ്യർ റേഞ്ച് എന്ന് പറഞ്ഞാൽ പോയിൻ്റ് വണ്ണിൻ്റെ മുകളിലായിരിക്കും അത് നിങ്ങൾ നോക്കിയാൽ മതി ഇനി മീഡിയം കാർബൺ സ്റ്റീലാണെങ്കിൽ ഇതിൻ്റെ ലോവർ റേഞ്ച് പോയിൻ്റ് വണ്ണിന് മുകളിലായിരിക്കും അതുപോലെ ഹയ്യർ റേഞ്ച് വണ്ണിൽ താഴെ ആയിരിക്കും എന്താണ് മനസ്സിലാക്കുന്നത് ലോവർ റേഞ്ച് പോയിൻ്റ് വണ്ണിൽ മുകളിലായിരിക്കും ഹയ്യർ റേഞ്ച് വണ്ണിൽ താഴെ ആയിരിക്കും പോയിൻറ് വണ്ണിൻ്റെ മുകളിൽ വണ്ണിൻ്റെ താഴെ ഹയ്യർ റേഞ്ച് അങ്ങനെ ഓക്കെ പോയിൻറ്റ് വണ്ണ് ടു വണ്ണ് നിങ്ങൾ അങ്ങനെ നോക്കിയാൽ മതി ഇതാന്ന് പറഞ്ഞാൽ ഈ വാല്യൂസ് ഒക്കെ ചിലപ്പം വേരി ചെയ്യും വേരി ചെയ്യുകയാണെങ്കിലും പക്ഷെ ആ ആ റേഞ്ച് ആ റേഞ്ച് ആ ഒരു പെർട്ടിക്കുലർ റേഞ്ച് തന്നെ ആയിരിക്കും നമുക്ക് കാണാം അപ്പോൾ ഹൈ കാർബൺ സ്റ്റീലാണെങ്കിൽ പോയിൻ്റ് എയ്റ്റ് ടു വൺ പോയിൻറ്റ് ഫൈവ് അപ്പോൾ നിങ്ങൾ നോക്കേണ്ടതാണ് ഈ ഹൈ കാർബൺ സ്റ്റീലിൻ്റെ ഹയർ റേഞ്ചാണ് നിങ്ങൾ നോക്കേണ്ടത് ഹയർ റേഞ്ച് എപ്പോഴും വണ്ണിന് മുകളിലായിരിക്കും അപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ സീറോ പോയിന്റ് സീറോ സിക്സ് ടു സീറോ പോയിൻ്റ് ടു എന്ന് പറഞ്ഞാൽ അത് ഏത് സ്റ്റീലാണ് അത് മൈൽഡ് സ്റ്റീലാണ് കാരണം അതിൻ്റെ ലോവർ റേഞ്ച് സീറോ പോയിൻറ്റ് സീറോ സിക്സ് ആയിരുന്നു ഹയർ റേഞ്ച് പോയിൻറ്റ് ടു ആയിരുന്നു അങ്ങനെയാണ് മനസ്സിലാക്കി പഠിക്കണം അങ്ങനെ നമ്മൾ കമ്പയർ ചെയ്ത് പഠിക്കുക ഓക്കെ അതിന് റേഞ്ച് കമ്പയർ ചെയ്ത് പഠിക്കുക അപ്പോൾ ഇത്രയാണ് ഫെറസ് മെറ്റൽസ് ഇനി ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ നോൺ ഫെറസ്മെറ്റലാണ് അതും കൂടി നോക്കാം നോൺ ഫെറസ് മെറ്റൽ ഏത് ഏതൊക്കെയാണ് നോൺ ഫെറസ് മെറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ് അയൺ കണ്ടന്റ് ഇല്ലാത്ത അയൺ കണ്ട ആബ്സെൻ്റ് ആയിരിക്കുന്ന മെറ്റൽസാണ് നോൺ ഫെറസ് മെറ്റൽസ് അത് ഏതൊക്കെയാണ് ഉണ്ടാവാം അലുമിനിയം കോപ്പർ സിങ്ക് ലെഡ് ഇവരൊക്കെ ഉണ്ടാക്കുന്നത് ഈ ക്രൂസിബിൾ ഫർണസ് ആണ് ഓക്കെ ക്രൂസിബിൾ ഫർണസ് ക്രൂസിബിൾ ഫർണസ് എന്ന് പറഞ്ഞാൽ നോൺ ഫെറസ് മെറ്റൽസ് ആണ് നോൺ ഫെറസ് മെറ്റൽ ഉൽപ്പാദിപ്പിക്കുന്നത് ക്രൂസിബിൾ ഫർണസ് ആണ് ഒരു ക്വസ്റ്റ്യൻ വരികയാണ് ക്രൂസിബിൾ ഫർണസ്സിൽ നിങ്ങൾ എന്തുണ്ടാക്കുന്നു അതിൻ്റെ ഓപ്ഷൻസ് കോപ്പർ കാസ്റ്റ് അയൺ മൈൽഡ് അലോയ് സ്റ്റീൽ ഇങ്ങനെ പറയുകയാണെങ്കിൽ കോപ്പറാണ് കാരണം കോപ്പർ ഒരു നോൺ ഫെറസ് മെറ്റലാണ് പിന്നെ വരാവുന്നൊരു ക്വസ്റ്റ്യൻ പറഞ്ഞാൽ പിറ്റ് പിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കുണ്ട് ഓക്കെ ഒരു കുണ്ടിൽ മണ്ണെടുത്തിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഒരു ക്രൂസിബിൾ ഫർണസ് ഇറക്കി വെച്ചിട്ട് ചെയ്യുന്നതിനാണ് പിറ്റ് ഫർണസ് എന്ന് പറയുന്നത് ഇപ്പോൾ പിറ്റ് ഫർണസ് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ക്രൂസിബിൾ ഫർണസ് ഈ പിറ്റ് ഫെർണസും നോൺ ഫെറസ് മെറ്റീരിയൽസ് തന്നെ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഓക്കെ അപ്പോൾ ഫെർണസുകൾ നമുക്ക് ജസ്റ്റ് നോക്കി നോക്കാം ഏതൊക്കെയുള്ളത് പിഗയൺ ഉണ്ടാക്കുന്നത് പ്ലാസ്റ്റ് ഫർണസ് റോട്ടൺ ഉണ്ടാക്കുന്നത് പുഡ്ലിങ് ഫർണസ് സ്റ്റീൽ ഉണ്ടാക്കുന്നത് ബസമർ കൺവേർട്ടർ എൽ ഡി പ്രോസസ് ഓപ്പൺ ഹർത്ത് ഇലക്ട്രിക് കാർക്ക് ഇലക്ട്രിക് ഇൻഡക്ഷൻ ഓക്കെ അതുപോലെ നോൺ ഫറസ് മെറ്റൽസ് ഉണ്ടാക്കുന്നത് ക്രൂസിബിൾ ഇപ്പം ഈ വേഡ്സ് ആലോചിച്ച് വെക്കുക അതിൻ്റെ കാർബൺ കണ്ടോചിച്ച് വെക്കുക ഇത്രയൊക്കെയാണ് പി എസ് സിയിൽ കാര്യമായിട്ട് ചോദിക്കുക ഇനി ഇതിൻ്റെ മാനുഫാക്ചറിങ് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നുണ്ട് ഇപ്പം ഞാൻ പറഞ്ഞിട്ടല്ലോ ഈ ഫർണസ് കൂളിങ് സ്ലോ കൂളിങ് എയർ കൂളിംഗ് എന്നൊക്കെ പറഞ്ഞതൊക്കെ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സുകളാണ് അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ അടുത്ത് ഇറക്കുന്നതാണ് ഓക്കെ ഇപ്പോൾ ഇത് നല്ലപോലെ ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് പഠിക്കുക മുന്നോട്ടുള്ള വീഡിയോസ് കിട്ടാൻ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്